Hi all, Assalamu alaikum. Pellarkum pudhiya video like swagatham. Pinna ivada padara da biogas inde plant undalle kudi adu clean cheyana da appo avane munne avane amekku vannittundu manji chechi vannu avanatha vannu avanathe manji chechi ivide biogas inde plant clean cheynade. ഏതാണ്ടൊക്കെയുള്ള ജോലിയൊക്കെ ഒതുങ്ങിയപ്പോഴാണ് എന്താ പറയുക ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നത്. വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ എന്താ പിന്നെ വീഡിയോ കൂടെ എടുക്കാം. തറച്ച് തുറക്കണം, താറാവിന് തുറക്കണം, അവർക്കൂടെ തീറ്റ എടുക്കണം. ഇല്ലാക്കാൻ വിചാരിച്ചു. നില്ലടോ 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 സബൂർ സബൂർ ഇറങ്ങി തീറ്റ എടുത്തെന്ന് പറഞ്ഞൊന്ന് കഴിക്കാൻ നിൽക്കില്ല. ഒരൊറ്റ ഓട്ടം ആയിരിക്കും ഇറങ്ങി. കുറേ മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ഒന്ന് തീറ്റ കഴിക്കും. വാടാ ഇറങ്ങില്ല. മുട്ട എത്തണുണ്ട്? നാറ് മുട്ട കിട്ടുണ്ട്. കാണിച്ചേട്ടേ നാറ് ഒരു മുട്ട കിട്ടും. കുഴപ്പമില്ല, തുറന്നു വിടുന്നുണ്ട്. മീൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കാം. ഇറങ്ങാ ഇറങ്ങാ ഇന്നല്ലടാ കൂടെ നടച്ചോട്ടെ മുട്ട എടുക്കാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ കാക്ക കൊടുക്കും. ഇവർക്ക് തീറ്റ കൊടുക്കട്ടെ. ഇങ്ങ് വാ ഇങ്ങ് വാ കറാച്ചി കറാച്ചി നീ വാ നക്കള അവന്മാര് വന്നതിന് മുന്നേ കഴിച്ചു. മീനിൻ്റെ വേസ്റ്റാണ് ഓമനമ്മ. അത് ടാങ്കിലെ ഓസ് കഴിയുമ്പോഴേ ചരുവത്തിയിട്ട് ഇങ്ങോട്ടങ്ങ് വെച്ചു കൊടുക്കണേ. ഓമനമ്മ കുളിച്ചാലേ ഓമായിരിക്കുന്നു ഉഷാറാവത്ത്. വെള്ളം കുറഞ്ഞു പോയാലും ഇതാവത്തില്ല. ഇറങ്ങിയാ ഇങ്ങ് പോരെ തീറ്റ കഴിക്കാൻ പാ. കിടാത്തന്മാർക്ക് തീറ്റ കൊടുക്കണം. ഇന്ന് വാടാ ഓടിയാ. കിടാത്തന്മാർക്ക് തീറ്റ കൊടുക്കണം. അമ്മമാരെന്നൊന്ന് കുളിപ്പിക്കണം. പശുക്കളെ കുറച്ച് നേരം താഴെ വയലിൽ കൊണ്ടുവരുത്തി. കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഇവർക്ക് വൈകുന്നേരം കഴിക്ക്. ഇവർക്ക് ഇന്ന് തീറ്റ കൊടുക്കാം. ആ നിങ്ങൾക്ക് തന്നിട്ടേ കയറി പോകുള്ളൂ. സത്യമായിട്ടും തന്നിട്ടേ പോകുള്ളൂ. പോകുന്നു അയ്യോ മുട്ട എടുത്തില്ല. നിങ്ങൾക്ക് ഇപ്പം തരാം. നിങ്ങൾക്കാണ് ഞാൻ അടുത്തത്. ഇങ്ങനെ അങ്ങ് നടന്നാൽ മതി. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നത്തെ അന്തരീക്ഷം കണ്ടിട്ട് വൈകുന്നേരം വരെ എത്ര ഉള്ളടാ. അപ്പോൾ തീറ്റ പോയി കഴിച്ചേ ചെന്നേ ഓടിപ്പോ. മറ്റേ വലിയ പെൺകുട്ടിയെ കൊണ്ടുപോയാ ഓവനമ്മേ? താഴെ അമ്മച്ചി കൊണ്ടുപോയി കെട്ടിയാ? ഇവിടെ ഇല്ലല്ലോ അല്ലേ. ഒരു മൂന്നേരല്ലേ ഉള്ളു. ഇപ്പോ താറാവ് ആദ്യം കഴിക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർക്ക് കൊടുക്കൂല. അവന്മാർ രണ്ടും കൂടെ ബഹളം ഉണ്ടാക്കും. പിന്നെന്താണ് രാവിലെ പശുക്കളുടെ കാര്യമൊക്കെ ഒതുങ്ങി. സൗണ്ട് ഉണ്ടാവും. പെല്ലറ്റ് ഇട്ടു കഴിക്കണം. ഇതുപോലെ ഓരോ പാത്രം പെല്ലറ്റ് രാവിലെ കൊടുക്കും. പിന്നെ ഒരു രണ്ടരയാകുമ്പോൾ വൈകുന്നേരത്തേക്ക് അതും കൊടുക്കും. ആളുടെ സൈസ് അനുസരിച്ചാണേ പെല്ലറ്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പൈക്കോല് പിന്നെ പുല്ല് പിന്നെ വെള്ളം അല്ലാതുള്ള കാടി വെള്ളം അങ്ങനെയുള്ള എല്ലാം കൊടുക്കും. ഇപ്പോൾ തവിടില്ല. തവിടിന് എടുത്താലേ വൈകുന്നേരത്തേക്കും വലിയ പശുക്കൾക്ക് ഉള്ളു. പിന്നെ വാഴ നല്ല ഇതുപോലെ കിടക്കും. വാഴ കിടക്കുന്നുണ്ട്. വാഴ കൊണ്ടുവന്നിട്ട് കൊത്തിയിട്ടിട്ട് കൊടുക്കും. കൊത്തിയാലിട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ
കൊറേ നാളിന് ശേഷം കണ്ട ഒരാൾ തോന്നി നമ്മളെ മഞ്ജു ഇങ്ങോട്ട് നോക്കും. ഓ മഞ്ജു വാരിയർ എത്തിയിട്ടുണ്ടേ കൊറേ നാളിന് ശേഷം. അയ്യോ അയ്യോ, ഇവരൊക്കെ നമ്മളെ വീട്ടിലെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെടാ. അല്ലേ അമ്മനെ, അമ്മേ വീട്ടിലെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ആര് വന്നാലും ജോലിയാണ്. നമുക്ക് തീറ്റ കൂടിപ്പോടാ. അപ്പൊ ഒന്ന് ബയോഗ്യാസിന്റെ പ്ലാന്റ് ക്ലീൻ ചെയ്യും. മെയിൻ ഡ്യൂട്ടി ഇവിടെ കുറച്ച് നേരം വന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള ഇവിടുത്തെ വിശേഷങ്ങളാണ്. കാടി ഓടിക്കട്ടാടി കഴിച്ചോ. അവള് കാടി കഴിക്കൂ. സോറി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇനി അത് കുടിക്കൂലെങ്കിലാന്ന് പറഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കാറില്ല. അയ്യോ, ഇതാണ് വിളി. ഇതിന്റെ വയറ് വിത്തിരുന്ന കുഴപ്പമില്ല, ഇത് വയറ് ഫുള്ളാവണം. എന്തുവാടാ എനിക്ക് ചുമ്മാ വിളി 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 ബഹളമാണ്. വാത്തമാർക്കുള്ള തീറ്റ വേവിച്ച് വെച്ചിരിക്കുന്നു, അപ്പൊ ഇനി അത് ഒഴിച്ചു കൊടുക്കണം. ഈ ചരുവേല് വെള്ളം വെച്ചിരിക്കണം. എന്തിനാ അവനമ്മേ? എന്റെ അമ്മേ, കല്യാണിയ വരണം വേക്കിന്ന്. എന്ത് വെള്ളം കുടിക്കാത്ത കുടിക്കോളാം. അവനമ്മേ, നിങ്ങക്ക് എന്തിനാ അടിച്ച് അഴിച്ചിട്ട് പറക്കണേ? അശേ, താഴെ പൈപ്പിൻ്റെ കുട്ടിന്ന് കുടിക്കണേ വെള്ളം. എന്തോട്ടോ ഇത് പൊന്നെ, കൈയൊക്കെ വിട്ടിട്ട് തോ നടന്നു പോണം. അമ്മച്ചില്ലെങ്കിൽ ഞാൻ ഇതിനെ അഴിക്കാൻ സമ്മതിക്കാത്തതാ. ഒമനമ്മ അഴിച്ചോണ്ടിരിക്കണം. എനിക്കാന്ന് ഒമനമ്മ ഇടിച്ചത്. ഓസിന് ചവിട്ടിടും മോളെ. ഞാനിങ്ങി ദൂരെയാ നിൽക്കുന്നു. വെള്ളം ഇല്ലേ? ഒമനമ്മക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. അത് ഓസ് ചവിട്ടി വെച്ചേക്കുന്നതോ കാലിലേ. ചവിട്ടിടറി അതുകൊണ്ട് അവനമ്മേ ഓസിട്ട് ചവിട്ടിയിട്ടുണ്ട്. അതിൽ ചവിട്ടിയിരിക്കണോണ്ട് ആ ഓ ദേഷ്യം പറഞ്ഞോക്കണേ. ഇനി അപ്പൊ മേഡം വെള്ളം കുടിക്കട്ടെ. എന്തേലും കെട്ടിയിരിക്കണ പൈപ്പില്, ഒന്നാമത് വലിച്ചു കുടിക്കും. ഞാൻ കേറണം, എനിക്ക് പേടിയാണ് ഇതിന്. ഞാൻ പോയി മറ്റേ അമ്മമാർക്കൂടെ തീറ്റ കൊടുക്കട്ടെ, കിടാത്തമാർക്കേ. അപ്പൊ കുടിച്ചു തീരുമ്പോ ശ്രദ്ധിച്ച സൂക്ഷിക്കണേ. നാളൊക്കെ വെച്ച് ഇടിച്ച് എന്നാലും ഒന്നാമത് നിങ്ങൾ ഒരു അംശേ ഉള്ളൂ അതിന്റെ. അപ്പൊ ഇനി ഞാൻ താറാവിന്റെ മുട്ട എടുക്കട്ടെ. താറാവിന്റെ മുട്ട കിടക്കുന്നുണ്ട്. അഞ്ച് ആറ് മുട്ടയുണ്ട്. ഇതൊക്കെ റെയറായിട്ട് ഇടാറുള്ളൂ കേട്ടോ. ആറ് മുട്ട എന്നൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു 60 മുട്ടയുടെ ഫലം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇപ്പോഴൊക്കെ ഇടാറുള്ളൂ. ഞാനത് എടുക്കട്ടെ. ഇച്ചിരി മെനക്കെട്ടാലേ അത് എടുക്കാൻ പറ്റും. എടുത്തിട്ട് ബാക്കി വീഡിയോ കേൾക്കണം. ഓ, ബയോഗ്യാസിൻ്റെ പ്ലാന്റ് കോരിക്കൊണ്ടിരിക്കുന്നു. ഈ ഉണക്ക് ടൈം ആകുമ്പോഴാണ് നമ്മൾ കോരുന്നത് കേട്ടോ. സ്ലറി വന്നുകൊണ്ടിരിക്കും. മുട്ട എന്തോ നാറ് മുട്ട കെട്ടി. നാളെ ഇനി മുട്ട ഇടൂല, ഉറപ്പായ കാര്യം. ആർക്കാ? അവന്മാരെ വന്നും തിന്നോളൂ. ഇല്ല, അവന്മാരെ വന്നും തിന്നോളൂ. എടാ എന്തേരടാ അവിടെ തിന്ന തീറ്റ വെച്ചേക്കല്ലേ, പോയി തിന്നോനെ. ഇല്ലടാ, അമ്മച്ചി പോയി. അമ്മച്ചിയെ പറഞ്ഞു വിട്ട്.
കുഞ്ഞുമായി പോയി പോയെന്ന് തോന്നുന്നു ചുമ പിന്നെ വഞ്ചിക്കുമാരി ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദേ അങ്ങ് പോകുന്നു ഈ കട വീട്ടിലോട്ട് പോകുന്നു ഒന്ന് അവിടെ ചെന്നിട്ട് വീട് കാണിച്ചു തരാവേ ഈ വീഡിയോയിൽ ഇടാവേ വീട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു വീട് കാണിച്ചിട്ടില്ലല്ലോ ഇന്നത്തെ ഇവര് വീട് കാണിക്കാവേ നമ്മൾ ബാങ്ക് വിളിക്കുന്നു 12:30 ആയി അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാവേ ഓക്കെ ബൈ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വന്നിറങ്ങിയിട്ട് പിന്നെ വെഞ്ഞാറമൂട് വരെ ബസ്സിന് വന്നു വെഞ്ഞാറമൂടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു 30 രൂപ പോയിൻ്റ് ഓട്ടോയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് അതായത് ഇക്കാട് വീട്ടിലേക്ക് വരാനായിട്ട് അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ വെഞ്ഞാറോട്ടി ഇറങ്ങിയിട്ട് ഞാൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മേടിച്ചിട്ടാണ് പോയത് ഇതാണ് നമ്മുടെ വീട് ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് പിടിച്ചത് മെയിൻ റോഡിൽ തന്നെയാണേ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈശക്കുട്ടി ഉറക്കമായിരുന്നു എൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റ് പിന്നെ കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും കുറേ നേരം വന്നിങ്ങനെ ചാരി നിന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു ചിരിയൊക്കെ കണ്ടിട്ട് പിന്നെ ഫോണിൽ കുറേ നല്ല ഫോണിൽ കളിക്കാം അതായത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തോണ്ട് നോക്കുമ്പോൾ അവളെ പൂച്ച അവിടെ ഇരിക്കുന്നു മൊബൈൽ പൂച്ചയുണ്ടത് ഇത് അത് ആ കൂട്ടേനകത്തോടെയൊക്കെ അങ്ങ് അകത്ത് കയറി വരും കേട്ടോ കുഞ്ഞു പൂച്ചയുണ്ട് കണ്ടോ അവളങ്ങ് അകത്തൊക്കെ കയറി വരും ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ അവളൊരു ഷോൾ എടുത്തിട്ട് അതിൻ്റെ അടുത്തിങ്ങനെ ഇട്ട് പോകുമ്പോൾ അതൊന്ന് കളിക്കും തൊടത്തില്ല കേട്ടോ ചെറിയ തൊടാനായിട്ട് ഒരു ചെറിയൊരിതുണ്ട് അത് ഇപ്പോഴാണ് നമ്മളായിട്ട് നല്ല ഇണക്കമായത് എവിടെ നിന്നോ വന്നതാണ് അപ്പോൾ ഭയങ്കര കൂട്ടാണ് ഇവളുമായിട്ട് ഇവൾ രാത്രി നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അതങ്ങ് കയറി വരും അതിൻ്റെ അടുത്ത് പോയി എന്ന് വർത്തമാനം പറയുക ഷോൾ എടുത്തിട്ട് കളിപ്പിക്കുകയോ വള്ളി എന്തെങ്കിലും എടുത്തിട്ട് ബോൾ ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഇതാണ് അപ്പോൾ ഇക്കട ഒരു ബന്ധുവിന് സുഖമില്ലാതെ നടക്കുന്നുണ്ടോ അവരുടെ ഹസ്ബൻഡും വൈഫിനും സുഖമില്ലാതെ നടക്കുന്നത് അപ്പോൾ അവരെ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ചെന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ് എല്ലാവരും അപ്പം നമ്മളെല്ലാവരും പോകുന്നുണ്ടായിരുന്നു ഇഷായും ഞാനും അവളുടെ ഉമ്മായും ഇക്കടമ്മായും എല്ലാവരുടെ പോകുന്നത് അവളവിടെ ഇരിക്കട്ടെ അവളുടെ കസേരയിലിരുന്നു നിങ്ങളുടെ കസേര നമുക്കകത്ത് പോവാം നമ്മളിന്നിവിടെ ഇക്കടൊരു ബന്ധുവിന് വയ്യാതെ കിടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്താണ് സുഖമില്ല അപ്പോൾ അവരെ ഒന്ന് കാണാൻ പോകണം വാപ്പിനെ കാണാൻ പോകാനോ സംസാരിയിലടോ ഇവിടെ സംസാരിയിലടോ വർത്താനൊക്കെ പറയും പക്ഷെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല പടച്ചോണി ഒക്കമല്ല അയ്യോ എന്തിനു കറിയണോ എന്തിനു കറിയണോ ചിച്ചേ ഒന്ന് ചിച്ചേ ചിരി അയ്യോ എന്തിനു സങ്കടം തന്നെ ഉമ്മി എങ്ങും പോയില്ല ഉമ്മി ഇതും അവിടെ ഉണ്ട് ഉമ്മായി വിളിച്ചേ ഉമ്മാന്ന് വിളിച്ചേ വിളി വിളിച്ചു നോക്കി റംസി ഉണ്ടോ നോക്കി അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ വണ്ടി വന്നിട്ട് ഓട്ടോക്ക് പോവാന്നാ വിചാരിച്ചെ അങ്ങോട്ടേക്ക് ബസ് കുറവാണ് അപ്പൊ നമ്മള് എന്റെ നല്ല വെയിലുണ്ട് കേട്ടോ മുഖം നോക്കടി അയ്യോ ഇപ്പൊ ചിരിക്കുന്നു
കുറച്ചൊന്ന് പോകണം കേട്ടോ. സ്ഥലപ്പേര് കോട്ടുകുന്നം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കയറി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഇവളകത്തിരിക്കൂല. പിന്നെ എന്നെ റംസയും കൂടെ ചേർത്ത് ഇവള് നമ്മളവിടെ പുറത്തിറങ്ങി. പിന്നെ ഞാനിവൾ പുറത്തൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് അവിടെ നടക്കാനൊക്കെ. അങ്ങനെ നമ്മൾ പുറത്ത് ഇറങ്ങി ഇങ്ങനെ ഇവളായിട്ട് നടന്നു. പിന്നെ അവർ കുറച്ച് നേരമൊക്കെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞു കാണിച്ചുതരാവേ. അപ്പോൾ ഈ നല്ല റബ്ബറാണ് ഇവിടെ മൊത്തം, നല്ല റബ്ബറും ഇതൊക്കെ നല്ല തണലൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പുളിച്ചിക്കയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഈരമ്പം പുളിയില്ലേ, അതൊക്കെ കുറച്ചൊക്കെ കഴിച്ചു. വെള്ളം കുടിച്ച് നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നിന്നു. ഒരു മണിക്കൂറോളം അവിടെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പ്ലീസ് എല്ലാവരും നമ്മളെ വീഡിയോ കാണണമെന്ന് പറഞ്ഞേ പറയടോ. അത് നടക്കാൻ നടക്കാന്നില്ല ഇതിൽ. ഓക്കെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കിയിടണേ. ഇത് നമ്മളവിടെ കണ്ടോ കിളിയാണ്, അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്നും